Hi students, welcome to chemistry class. Today we are going to discuss about mass numbers, atomic number and isotopes. First of all, we have to discuss about mass numbers. Mass number and atomic number. Take the textbook and take the page number 16. Here a box is given, table 1.2. ബോക്സിൽ നോക്കി നമുക്കറിയാം അത് നെയിം ഓഫ് ദി പാർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ പൊസിഷൻ ഇൻ ദ ആറ്റം പിന്നെ മാസ് യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ് അതായത് ഇവിടെ ആറ്റംസിലുള്ള ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിന് കൊടുത്തിട്ടുണ്ട് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോൺസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൊസിഷൻ ആറ്റംസിൽ അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിൻ്റെ നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് പർപ്പസസിന് വേണ്ടിയിട്ട് അതിൻ്റെ മാസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പ്രോട്ടോണിൻ്റെ പൊസിഷൻ ഇൻ ദ ആറ്റം ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെ പൊസിഷൻ എവിടെയാണ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ് ദ പൊസിഷൻ ഓഫ് ദി പ്രോട്ടോൺ ഇൻ ദി ആറ്റം ഈസ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ് ന്യൂക്ലിയസിൻ്റെ അകത്താണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ദ ഇലക്ട്രോൺസോ ദ പൊസിഷൻ ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദി ആറ്റം ഇൻ ദി ഷെൽസ് ഷെൽസ് ന്യൂക്ലിയസിന് അറൗണ്ട് ആയിട്ടുള്ള ഷെൽസിലാണ് ഇലക്ട്രോൺസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ദെൻ ന്യൂട്രോൺസ് ന്യൂട്രോൺസ് ആർ ഫൗണ്ട് ഇൻ ന്യൂക്ലിയർ ഇൻസൈഡ് ദി ന്യൂക്ലിയസ് ഇൻസൈഡ് ന്യൂക്ലിയസിൻ്റെ അകത്താണ് പ്രോട്ടോൺ ന്യൂട്രോണും കാണപ്പെടുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൻ്റെ ഇൻസൈഡും ഇൻസൈഡിലാണ് അതിൻ്റെ പൊസിഷൻ അതുപോലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് സറൗണ്ട് ചെയ്തിട്ട് ഓർബിറ്റിലാണ് ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ കാണുന്നത് ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് ഈക്വൽ ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അതിൻ്റെ മാസ് 1 യൂണിറ്റാണ് പറഞ്ഞത് ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് ഇലക്ട്രോണിൻ്റെ മാസ് 0 ആണ് ഇലക്ട്രോണിൻ്റെ മാസ് ആയിട്ട് പറഞ്ഞത് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു വാല്യൂ കൊടുത്തിട്ടത് എക്സാക്ട് വാല്യൂ ഓഫ് എക്സാക്ട് വാല്യൂ ഓഫ് പ്രോട്ടോൺ പ്രോട്ടോണിൻ്റെ മാസിൻ്റെ എക്സാക്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു 1.00727 ആണ് മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് മാസ് ഓഫ് ന്യൂട്രോൺ ഇസ് ഈക്വൽ ടു 1.00866 ആണ് ന്യൂട്രോണിൻ്റെ മാസ് ഇത് പ്രാക്ടിക്കൽ പർപ്പസസിന് ഇങ്ങനെ വണ്ണ് അക്യുറേറ്റ് ആയിട്ട് അക്യുറേറ്റ് വാല്യൂ അല്ല 1 ആയിട്ട് റൗണ്ട് ചെയ്ത് പറഞ്ഞതാണ് അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ മാസ് ഓഫ് ദി പ്രോട്ടോൺ 1.00727 ആൻഡ് മാസ് ഓഫ് ന്യൂട്രോൺ 1.00866 ആണ് മാസ് ഓഫ് ദി ന്യൂട്രോൺ എന്ന് പറയുന്നത് സോ നമുക്കൊരു ആറ്റത്തിൻ്റെ മാസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ടോട്ടൽ നമ്പറാണ് ആറ്റത്തിൻ്റെ മാസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ 1 ന്യൂട്രോണും 1 പ്രോട്ടോണുള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് എന്തായിരിക്കും ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും നമ്പർ എത്രയാണോ അതിനായിരിക്കും അതിൻ്റെ മാസ് എന്ന് പറയുന്നത് സോ ന്യൂട്രോണും പ്രോട്ടോണിൻ്റെയും സമയം എത്രയാണ് 1 ന്യൂട്രോണും 1 പ്രോട്ടോണുണ്ട് സോ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺ പ്രോട്ടോൺ 2 ആണ് വരുന്നത് ദെൻ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദി 1 ന്യൂട്രോൺ 1.0086 ആണ് അതുപോലെ മാസ് ഓഫ് ദി പ്രോട്ടോൺ 1.00727 ആണ് വരിക സോ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എറൗണ്ട് 2 പോയിൻറ്റ് സംതിങ്ങിനെയാണ് നമുക്ക് എന്ത് ചെയ്യുക മാസ് ഓഫ് ദി ആറ്റം നമുക്ക് കിട്ടുന്നത് സോ മാസ് ഓഫ് ദി ആറ്റംസ് ഡിറ്റർമൈൻ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും നമ്പറാണ് നമ്പറിനെയാണ് അത് ബേസ് ചെയ്യുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ദ മാസ് നമ്പർ സോ ഈ ഒരു ആറ്റംസിൻ്റെ മാസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇപ്പോൾ 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ഉള്ളൊരു ആറ്റം ആണെങ്കിൽ ഇത് പ്രോട്ടോൺസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ ന്യൂട്രോൺസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സോ 2 ന്യൂട്രോൺസും 2 പ്രോട്ടോൺസും ഉള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം സോ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും എത്രയാണ് വരുന്നത് ടോട്ടൽ നമ്പർ 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ് അത് 4 ആണ് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് അതിന് അതിൻ്റെ മാസ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം 2 × 1.00727 ആണ് 2 പ്രോട്ടോൺസിൻ്റെ മാസ് പ്ലസ് 2 × 1.0086 ആണ് 2 ന്യൂട്രോണിൻ്റെ മാസ് സോ ഇതും കാൽക്കുലേറ്റ് ചെയ്യാൻ ഇറങ്ങും നമുക്ക് എത്രയാണ് 4 സംതിങ് ആണ് നമുക്കതിൻ്റെ മാസ് വരുന്നത് അതായത് ഒരു ആറ്റത്തിലെ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് നമ്പറാണ് അതിൻ്റെ മാസ് ഡിറ്റർമൈൻ ആ ആറ്റത്തിൻ്റെ മാസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സോ ഇതിനെയാണ് നമ്മൾ മാസ് നമ്പറും പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ദി മാസ് നമ്പർ മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ടോട്ടൽ നമ്പറിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് അത് റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ദ ലെറ്റർ എ
എ പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് മാസ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ നെക്സ്റ്റ് നോക്കാം, അതാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഒരു ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ദ അറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണിനെ മാത്രമാണ് നമ്മൾ അറ്റോമിക് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണവും അതുപോലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും നമ്പർ അല്ലെങ്കിൽ എണ്ണം ഈക്വലാണ് ഒരു ആറ്റത്തിൻ്റെ കേസിൽ. അതിനെ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെപ്രസെൻറ്റിനെയും സെഡ് യൂസ് ചെയ്തിട്ടാണ് അറ്റോമിക് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് പറയുന്നത്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവണമെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്നത്? ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജറാണ്, പ്രോട്ടോൺസ് എന്താണ് പോസിറ്റീവ്ലി ചാർജറാണ്. അല്ലെങ്കിൽ ആറ്റം ന്യൂട്രൽ ആണ് പറയപ്പോഴാ. ഇപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ആണെങ്കിൽ എന്താ നമുക്ക് ആറ്റം എന്ത് ചെയ്യാം? ന്യൂട്രൽ ആണെന്ന് പറയാം. അത് ടെൻ ഒരു ആറ്റത്തിൽ ടെൻ ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ ടെൻ പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. ഇനി ഒരു ആറ്റത്തിൽ ജസ്റ്റ് ഒരു അസ്യൂം വാല്യൂ പറഞ്ഞതേ ഉള്ളൂ. ടെൻ ഇലക്ട്രോൺസും അതുപോലെ നയൻ പ്രോട്ടോൺസും ആണുള്ളതെങ്കിൽ നമുക്ക് എന്ത് ഈ ഒരു ആറ്റം എന്താണെന്ന് പറയാം? ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആറ്റം എന്ന് പറയുന്നത്. ഇവിടെ നെഗറ്റീവ് ചാർജ് കൂടുതലാണ്, പോസിറ്റീവ് ചാർജിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ്ഡ് ആണ് കൂടുതൽ. സോ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആറ്റം എന്ന് പറയാം. നമ്മൾ നെഗറ്റീവ് ചാർജ്ഡ് ആറ്റം എപ്പോഴാണ് പറയാം? ഇലക്ട്രിക്കലി ന്യൂട്രലാണ് ആറ്റംസ്, ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. നിങ്ങളുടെ കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുമ്പോഴാണ്, ഇലക്ട്രോണിനെ ലോസ് ചെയ്യും ഗെയിൻ ചെയ്യും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലോസ് ചെയ്യുന്ന സമയത്താണ് ആറ്റം ചാർജ്ഡ് ആയിട്ട് മാറുന്നത്. ഇനി ഒരു എക്സ്പെരിമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നയൻ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഇലക്ട്രോൺ ആ ആറ്റം ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്തായി? ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ് ആറ്റം എന്ന് പറഞ്ഞു. അത് ഇലക്ട്രോൺസിനെ എണ്ണം ഈക്വൽ ആണെന്ന് പറഞ്ഞത്. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് സമയത്ത്. ഇനി ആറ്റംസ് കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നെങ്കിൽ ലോസ് ചെയ്യുന്ന സമയത്ത് ആറ്റംസിന് ചാർജ് വരുന്നുണ്ട്. സോ ഒരു ആറ്റം ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിൻ്റെ നമ്പർ 11 ആയിട്ട് ഗെയിൻ ചെയ്യാൻ ഒന്ന് കൂടുക. ഗെയിൻ ചെയ്താൽ ഇലക്ട്രോണിൻ്റെ നമ്പർ എന്തെങ്കിലും കൂടും. അപ്പോൾ പക്ഷേ പ്രോട്ടോണോ പ്രോട്ടോണിൽ ചേഞ്ച് വരുന്നില്ല. സോ ഈ ആറ്റം എന്താ പറയാം? ഈ ആറ്റം നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇനി മറ്റു ഈ ആറ്റം തന്നെ മറ്റൊരു കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുത്ത സമയത്ത് അതിനെ അത് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാണ് ചെയ്തത്. ആ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഇലക്ട്രോണെ നഷ്ടപ്പെട്ടു. ടെന്നുള്ളത് 9 ഇലക്ട്രോണായി. അതുപോലെ പ്രോട്ടോണിൻ്റെ എണ്ണം പക്ഷേ സിമിലർ ആണ്, 10 പ്രോട്ടോണിന്. അപ്പോൾ ഈ ആറ്റത്തിന് എന്ത് ചാർജാണ് വരുന്നത്? ഇതിൽ പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് ചാർജ് കൂടുതലും നെഗറ്റീവ് ചാർജ് കുറവാണ്, 1 ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റമാണെന്ന് നമുക്ക് പറയാം. നോർമൽ കേസിൽ എന്നാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, അതിലെ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം ഈക്വലാണ്. ഈ പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് അറ്റോമിക് നമ്പർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫബറ്റിക് ലെറ്റർ സെഡ് ആണ്. സോ ഇതിന് നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിനെ ആറ്റം ഇലക്ട്രിക് കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ചേഞ്ച് വരുന്നുണ്ട്, പക്ഷേ പ്രോട്ടോൺസിൻ്റെ എണ്ണം ചേഞ്ച് വരുന്നില്ല. അപ്പോൾ നമുക്ക് പ്രോട്ടോൺസ് യൂസ് ചെയ്തിട്ടാണോ അതോ ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ടാണോ ഒരാറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും? ഒരാറ്റത്തിനെ എപ്പോഴും എന്താണ് പ്രോട്ടോൺസിൻ്റെ എണ്ണം എല്ലായ്പ്പോഴും അതിൽ റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. സോ ഒരു ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ അതിൻ്റെ അറ്റോമിക് നമ്പർ യൂസ് ചെയ്തിട്ട് അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ആ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ സെഡാണ് അറ്റോമിക് നമ്പർ. ആ അറ്റോമിക് നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആറ്റംസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ഇസ് അറ്റോമിക് നമ്പർ. ദ ലെറ്റർ സെഡ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ അറ്റോമിക് നമ്പർ. ഇനി നമുക്ക് അറ്റോമിക് നമ്പറിൻ്റെയും അതുപോലെ മാസ് നമ്പർ അതുപോലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അതിൻ്റെ ഒരു ബോക്സ് നിങ്ങൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്താണെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞത്.
നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നിന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെയും നോർമൽ ഒരു ന്യൂട്രൽ ആയിരിക്കുന്ന ആറ്റത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും എണ്ണം കൗണ്ട് ചെയ്യാതെ ഈക്വലാണ്. ദെൻ മാസ് നമ്പർ എങ്ങനെ റിപ്രസെൻ്റ് ചെയ്യാം? നമ്പർ ഓഫ് ന്യൂട്രോൺ പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് മാസ് നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസിനെയാണ് നമ്മൾ ഒരു ആറ്റത്തിന് മാസ് നമ്പർ എന്ന് പറയുന്നത്. നമുക്കിതിൽ നമ്പർ ഓഫ് മാസ് നമ്പർ അറിയാം, അതുപോലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറിയാമെങ്കിൽ എങ്ങനെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടെത്താം? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. മാസ് നമ്പറിന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് മൈനസ് സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് ലഭിക്കും. ഇനി നമുക്കിതിൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറും യൂസ് ചെയ്തിട്ട് ഒരു എലമെൻറ്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നമുക്ക് നോക്കാം. അതെ, എക്സ് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ആണ്. എക്സ് ഏതൊരു എലമെൻ്റാണ്, എക്സ് ഏതൊരു എലമെൻ്റാണ്, അതിന് അറ്റോമിക് നമ്പർ നമ്മൾ ഈ സെഡ് ഇവിടെയും മാസ് നമ്പർ എ എന്നാണ് റെപ്രസെൻ്റ് ചെയ്തത്. സെഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ്. എ എന്ന് പറഞ്ഞത് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മാസ് പ്രോട്ടോൺസ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസിനെയാണ് മാസ് റെപ്രസെൻ്റ്. ഇങ്ങനെയാണ് ഒരു എലമെൻ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി. എക്സ് സെഡ് എ അറ്റോമിക് നമ്പർ ഈ ഒരു പൊസിഷനിലും ലോവർ പൊസിഷനിലും മാസ് നമ്പർ അപ്പർ പൊസിഷനിലായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം സോഡിയത്തിൻ്റെ എക്സാമ്പിൾ കൊടുത്ത്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്, അതിൻ്റെ മാസ് നമ്പർ 23 ആണെന്നും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇതുപോലെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും യൂസ് ചെയ്ത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ആദ്യം നമുക്ക് സോഡിയം സിമ്പിൾ എഴുതാം. ദെൻ അതിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ എവിടെ എഴുതണ്ടേ? ഇവിടെയാണോ എഴുതണ്ടേ? അറ്റോമിക് നമ്പർ Na 11 23. ഇതാണ് ഒരു എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി. 11 അതിൽ സോഡിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 11 ഇലക്ട്രോൺസും ഉണ്ട്, അതുപോലെ 11 പ്രോട്ടോൺസും ഉണ്ട്. പിന്നെ സോഡിയത്തിൽ 11 ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ഉണ്ട്. ദെൻ ന്യൂട്രോൺസ് എത്ര വരും? 23 മൈനസ് 11 12 ന്യൂട്രോൺസും അതിലുണ്ട്. നെക്സ്റ്റ് നിങ്ങളൊരു ടാബിൾ കൊടുത്തിട്ടുണ്ട്, ആ ടാബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ നമുക്കിവിടെ ഫസ്റ്റ് ആറ്റം വന്നിരിക്കുന്ന ആറ്റം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ മാസ് നമ്പർ 1 ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. നെക്സ്റ്റ് ഹീലിയം, ഹീലിയം 2 ആണ് അറ്റോമിക് നമ്പർ, 4 ആണ് അതിൻ്റെ മാസ് നമ്പർ. ദെൻ ലിഥിയം 3 7. ദെൻ കാർബൺ 6 12. സോ ഇത് നമ്മളുടെ ബോക്സിൽ ചോദിച്ചിട്ടുള്ളത് അറ്റോമിക് നമ്പർ എത്ര ഏതാണെന്നുള്ളതും അറ്റോമിക് നമ്പർ എത്രയാണ് അതുപോലെ മാസ് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് കൊടുത്തില്ലേ? അറ്റോമിക് നമ്പർ എവിടെ റെപ്രസെൻ്റ് ചെയ്യുക? ഇതാണ് അറ്റോമിക് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുക. എത്ര കൊടുത്തിട്ടുള്ളത്? 1 ആണ് കൊടുത്തില്ല, അപ്പോൾ 1 ആണ് അറ്റോമിക് നമ്പർ. മാസ് നമ്പറോ? മാസ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുക മുകൾ പോർഷൻ, ആ പാട് പോർഷനിലാണ്. സോ മാസ് നമ്പർ എത്ര? 1 ആണ് കൊടുത്തിട്ടുള്ളത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസും, അത് 1 ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആണ്, അതും 1 ആണ് വരുന്നത്. ദെൻ ന്യൂട്രോൺസ്, ന്യൂട്രോൺസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടെത്താൻ? മാസ് നമ്പർ 1 ആണ്, പ്രോട്ടോൺ നമ്പറും 1 ആണ്. സോ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. സോ ഇവിടെ മാസ് നമ്പറും അറിയാം, പ്രോട്ടോൺ നമ്പറും അറിയാം, ന്യൂട്രോൺസ് നമ്പറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ മാസ് നമ്പർ എത്രയാണ്? 1 ആണ്. പ്രോട്ടോൺ നമ്പറോ 1 ആണ്. ദെൻ 1 മൈനസ് 1 ഈസ് ഈക്വൽ ടു
ന്യൂട്രോണിൻ്റെ നമ്പർ സീറോ ആണ് വരുന്നത്. ഇനി ഹീലിയത്തിൻ്റെ കേസിൽ ഇത്ര ആറ്റം നമ്പർ ടു ആണ്, മാസ് നമ്പറോ ഫോറാണ്, ദെൻ പ്രോട്ടോൺ നമ്പർ ടു, ഇലക്ട്രോൺ നമ്പർ ടു, ന്യൂട്രോൺ നമ്പർ ഫോർ മൈനസ് ടു ഈസ് ഈക്വൽ ടു ടു വരും. ദെൻ ലിഥിയം, ലിഥിയം ആറ്റം നമ്പർ ത്രീ ആണ്, മാസ് നമ്പർ സെവൻ, പ്രോട്ടോൺ നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ത്രീ ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ത്രീ, മാസ് നമ്പർ സെവൻ മൈനസ് ത്രീ ഈസ് ഈക്വൽ, സോറി, ന്യൂട്രോൺസിൻ്റെ എണ്ണം മാസ് നമ്പർ മൈനസ് പ്രോട്ടോൺ നമ്പർ ഈസ് ഈക്വൽ ടു ഫോർ. ദെൻ കാർബൺ, കാർബൺ ആറ്റോമിക് നമ്പർ സിക്സ് ആണ്, മാസ് നമ്പർ ട്വൽവ്, ദെൻ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും, അത് സിക്സ് ആണ്. ദെൻ പ്രോട്ടോണിൻ്റെ നമ്പറും അതുപോലെ ഇലക്ട്രോണിൻ്റെ നമ്പറും ഈക്വലാണ്, സിക്സ്. ദെൻ മാസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ദസ് ഈക്വൽ ടു ഓൾസോ സിക്സ്. ദെൻ ലാസ്റ്റ് നിയോൺ, നിയോൺ ടെൻ ആണ് ആറ്റോമിക് നമ്പർ, ട്വൻറ്റി മാസ് നമ്പർ, ദെൻ ആർഗൺ എയ്റ്റീൻ ആണ് ഇലക്ട്രോൺ ആറ്റോമിക് നമ്പർ, ദെൻ ട്വൻറ്റി മാസ് നമ്പർ. സോ നമ്പർ ആറ്റോമിക് നമ്പർ എത്ര ഇവിടെ വരുന്നത്, ടെൻ, ദെൻ മാസ് നമ്പർ ട്വൻറ്റി, ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓൾസോ ടെൻ, ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടെൻ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് മാസ് നമ്പർ മൈനസ് ട്വൻറ്റി മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഓൾസോ ടെൻ. ദെൻ ആർഗൺ ആറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു എയ്റ്റീൻ, മാസ് നമ്പർ ട്വൻറ്റി ആണ് വരുന്നത്, ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എയ്റ്റീൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓൾസോ എയ്റ്റീൻ, ദെൻ ന്യൂട്രോൺ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി മൈനസ്, സോറി, ട്വൻറ്റി അല്ല ഫോർട്ടി ആണ്, ഫോർട്ടി ആണ് മാസ് നമ്പർ ആർഗൺ എയ്റ്റീൻ ഫോർട്ടി ആണ്, ദെൻ മാസ് നമ്പർ ഫോർട്ടി, ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ മൈനസ് എയ്റ്റീൻ ദാറ്റ്സ് ഈക്വൽ ടു ട്വൻറ്റി ടു വരും. സോ ഇത് മാസ് നമ്പറിനെയും ആറ്റോമിക് നമ്പറിൽ നിന്നും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും അതുപോലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടെത്താനുള്ളതാണ് ഈ ബോക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഫർദറായിട്ട് നിങ്ങൾക്ക് അനദർ എലമെൻസ് യൂസ് ചെയ്തിട്ട് ഈ ടേബിള് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ടേബിൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് ഇലക്ട്രോണിക് ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിൻ്റെ ഷെല്ലിലാണ് കാണപ്പെടുന്നു പറഞ്ഞു. ആ ഷെല്ലിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊണ്ട് പറയുന്നത്. ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസ് എവിടെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ ഇലക്ട്രോൺ ഷെൽസിലാണ്. ആ ഷെൽസിൽ വരുന്ന ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എത്ര ഷെൽസ് ഉണ്ട്, കെ എൽ എം എൻ ഷെൽസ് ഉണ്ട്. അതിൽ ഇപ്പോൾ നമുക്ക് ഈ ഓരോ ഷെല്ലിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ആ അത്രയും ഇലക്ട്രോൺസ് മാത്രമാണ് ആ ഓരോ ഷെല്ലിലും നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വൺ ലിറ്റർ, അതുപോലെ ടു ലിറ്റർ, ത്രീ ലിറ്റർ, അങ്ങനെ ഡിഫറെൻ്റ് വാല്യൂസ് ഉള്ള ഒരു ലിമിറ്റുള്ള ബോക്സസ് അല്ലെങ്കിൽ ഗ്ലാസസ് എന്ന് വിചാരിക്കുക. അപ്പോൾ വൺ ലിറ്ററിൻ്റെ ഗ്ലാസ്സിൽ എത്ര മാക്സിമം അത്ര വാട്ടറേ കൊള്ളുള്ളൂ, വൺ ലിറ്റർ വെള്ളം മാത്രമേ കൊള്ളുന്നത്. അതുപോലെ ടു ലിറ്ററിൽ ടു ലിറ്റർ വരെ പോകുന്നുള്ളൂ, ത്രീ ലിറ്ററിൽ ത്രീ ലിറ്റർ വരെ പോകുന്നുള്ളൂ. സോ അതുപോലെ ഈ ഷെൽസിനും ഒരു ലിമിറ്റേഷൻ, ഒരു ഇത്ര ഇലക്ട്രോൺസ് മാത്രമാണ് ഒരു ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനൊരു ലിമിറ്റ് വരുന്നുണ്ട്. അതിന് ആ ലിമിറ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. സോ കെ ഷെല്ലിൽ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതുപോലെ എൽ ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസിന് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കും, അതുപോലെ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിന് ഒക്യുപ്പൈ ചെയ്യാം, എൻ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിന് ഒക്യുപ്പൈ ചെയ്യാം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ടു എൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ടു എൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ ടു എന്ന് പറഞ്ഞത് ടു നമുക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ആ ടു ഇൻറ്റു ഈ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ഷെൽ നമ്പേഴ്സ് ഷെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്ത, അത് ആൽഫബറ്റിക് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഷെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അതുപോലെ നമ്പേഴ്സ് യൂസ് ചെയ്തത് ഷെല്ലിനെ നമ്പേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്ത് അതിനെ ഷെൽ നമ്പർ എന്ന് പറയുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു.
സോ ആ ഷെല്ലിൻ്റെ നമ്പറാണ് ഇവിടെ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കെ ഷെല്ലിൻ്റെ നമ്പർ 1 ആണ്, എൽ ഷെല്ലിൻ്റെ നമ്പർ 2, ദെൻ എം ഷെല്ലിൻ്റെ നമ്പർ 3 ആണ്, എൻ ഷെല്ലിൻ്റെ 4 ആണ്. സോ ഇവിടുത്തെ ഈ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇവിടെ ഷെല്ലിൻ്റെ നമ്പേഴ്സാണ് എൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് നമുക്ക് ഒക്കുപ്പ് ചെയ്യാൻ നമ്മളിങ്ങനെ കാണുക. 2 × കെ ഷെല്ലിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്, എൻ ഇവിടെ എന്താ എത്രയാണ്, കെ ഷെല്ലിൽ എൻ ഇസ് ഈക്വൽ ടു 1 ആണ്. ദെൻ 2 × 1² ഇസ് ഈക്വൽ ടു എത്ര വരിക, 2. മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമാണ് നമുക്ക് കെ ഷെല്ലിൽ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമാണ് ഒരു കെ ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ എൽ ഷെല്ലിൻ്റെ കേസ് ആണെങ്കിലോ 2 × n² ദാറ്റ്സ് ഈക്വൽ ടു 2 × ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്ര വരിക, എല്ലിൻ്റെ ഷെൽ നമ്പർ 2 ആണ്, എൻ ഈസ് ഈക്വൽ ടു 2 ആണ്. ദെൻ 2 × 2² 2 × 2² എന്ന് പറഞ്ഞാൽ എത്ര, 4 ആണ്. 2 × 4 = 8 8 ഇലക്ട്രോൺസ് ആണ് കെ എൽ ഷെല്ലിൽ ഇൻക്ലൂഡ് ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 ആണ്. ഇനി എം ഷെല്ലാണെങ്കിലോ, എം ഷെല്ലിൽ എൻ ഈസ് ഈക്വൽ ടു 3 ആണ്, ഷെൽ എം ഷെല്ലിൻ്റെ ഷെൽ നമ്പർ 3 ആണ്. ദെൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 × n² ആണ്. ദെൻ 2 × 3² ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും, 2 × 9 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 2 × 9 = 18 18 ഇലക്ട്രോൺസ് ആണ് എൽ ഷെല്ലിൽ നമുക്ക് മാക്സിമം അതിൽ പോകുന്ന ഇലക്ട്രോൺസ് 18 ആണ്. ദെൻ എൻ ഷെല്ല്, എൻ ഷെല്ലിൻ്റെ 2 × n² ആണ്, അത് 2 × 4² 2 × 16 എത്ര വരും, 32 ആണ് വരിക. സോ നമുക്ക് കെ ഷെല്ലിൽ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത് എത്രയാണ്, 2 ആണ്. എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18 ആൻഡ് എൻ ഷെല്ലിൽ 32. ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഓരോ ഷെല്ലിലും ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ 2 × n² ആണ്. ഈ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോൺസിൻ്റെയും എങ്ങനെയൊക്കെയാണ് ഫില്ലിംഗ് വരുന്നുള്ളത് നോക്കാം. ഈ ഒരു ബേസിക് വെച്ച് വേണം നമുക്കത് ചെക്ക് ചെയ്യാം. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് ആവശ്യമായുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ട്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. സോ ടുഡേസ് ക്ലാസ് ലെറ്റ്സ് ഫൈൻഡ് അബൌട്ട് ടുഡേസ് ക്ലാസ്. ഹാവ് എ നൈസ് ഡേ.